ബലാത്സംഗ കേസിൽ പ്രതിചേർക്കപ്പെട്ട സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി ആ ബിനോയ് കോടിയേരിയെ അറസ്റ്റ് ചെയ്യുക എന്ന രീതിയിൽ അത് മുൻകൂർ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ടാണ് മുൻകൂർ ജാമ്യ ഹർജിക്ക് വിധി വരാൻ ഇനി വിരലിലെണ്ണാവുന്ന മണിക്കൂറുകൾ ആ വിരലിലെണ്ണാവുന്ന മണിക്കൂറുകൾക്ക് ഏറ്റവും വലിയ രീതിയിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് മുംബൈ പോലീസ് അത് ആ തന്ത്രങ്ങളിൽ പിണറായി പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയാണ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് ഇതുവരെ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഒരിക്കലും മുംബൈ പോലീസിന് സഹായകരമായിരുന്നില്ല ബിനോയ് കൊടിയേരിയുമായി ബന്ധപ്പെട്ട് അവിടെ കാത്തിരിക്കുകയാണ് ഈ മുംബൈ കോടതിയുടെ മുൻകൂർ ജാമ്യ ഹർജിയിലെ വിധി വരാൻ ആ വിധി എതിരാവുകയാണ് എങ്കിൽ ബിനോയ് കൊടിയേരിയുടെ മുൻകൂർ ജാമ്യ ഹർജി മുംബൈ കോടതി തള്ളുകയാണെങ്കിൽ അടുത്ത ഏത് ആദ്യ മിനിറ്റിൽ തന്നെ ബിനോയ് കൊടിയേരിയെ കസ്റ്റഡിയിലെടുത്ത് മുംബൈയിലേക്ക് പറക്കാൻ മുംബൈ പോലീസ് തയ്യാറായി കഴിഞ്ഞു അതിനുള്ള എല്ലാ രീതികളും അവർ ഒരുക്കി കഴിഞ്ഞു കാരണം ബിനോയ് കൊടിയേരി എവിടെയുണ്ട് എന്നുള്ളത് മുംബൈ പോലീസിന് കൃത്യമായ ധാരണയുണ്ട് പക്ഷേ കേരള പോലീസിൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നില്ല കേരള പോലീസിൻ്റെ സപ്പോർട്ട് ലഭിക്കാത്ത കാര്യമായി പറയുന്നത് ഈ മുൻകൂർ ജാമ്യ ഹർജി തന്നെയാണ് ആ മുൻകൂർ ജാമ്യ ഹർജിയുടെ ഒരു വിധി വരെ ഒരു ബ്രീത്തിങ് സ്പേസിന് വേണ്ടി ബിനോയ് ആഗ്രഹിക്കുന്നു അതോടൊപ്പം കോടിയേരി ബാലകൃഷ്ണൻ ആഗ്രഹിക്കുന്നു സി പി എം ആഗ്രഹിക്കുന്നു അതിന് തലത്തോട്ടപ്പനായ സർക്കാരിൻ്റെ തലത്തോട്ടപ്പനായ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ തലത്തോട്ടപ്പൻ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ബിനോയ് കോടിയേരി എവിടെയുണ്ട് എന്ന് കൃത്യമായ വിവരം മുംബൈ പോലീസിനുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ അനന്തര നടപടികളിലേക്ക് പോകാൻ മുംബൈ പോലീസിന് സാധിച്ചിട്ടില്ല സാങ്കേതികത്വം മാത്രമാണത് ചില സാങ്കേതിക നടപടികളുണ്ട് പ്രത്യേകിച്ചും ഇന്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെടുമ്പോൾ ഇന്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ കസ്റ്റഡിയും അറസ്റ്റും ഒക്കെ ചില ഫോർമാലിറ്റീസ് ഉണ്ട് ആ ഫോർമാലിറ്റീസാണ് ഇതിന് കാരണമായി ഇപ്പോൾ നിൽക്കുന്നത് ആ ഫോർമാലിറ്റി കംപ്ലേ ചെയ്യാൻ പിണറായി വിജയന്റെ പോലീസിന്റെ നൂറ് ശതമാനം മാനസിക പിന്തുണ മുംബൈ പോലീസിന് ലഭിക്കുന്നില്ല അത് ഈ മുൻകൂർ ജാമ്യ ഹർജിയുടെ വിധി തന്നെയാണ് പക്ഷേ വിധിയെതിരായാൽ പിന്നെ കേരള പോലീസിന്റെ നീക്കങ്ങൾക്കൊന്നും ഒരർത്ഥവും ഉണ്ടാകില്ല അത് അണ്ടർ വേൾഡ് കിങ്സിനെ മുംബൈയിലെ ചേരിയിൽ നിന്ന് അതോ ലോകത്ത് നിന്ന് എങ്ങനെയാണോ മുംബൈ പോലീസ് പൊക്കിയെടുത്ത് വണ്ടിക്കുള്ളിലാക്കി വിലങ്ങുവച്ച് കസ്റ്റഡിയിലേക്ക് എടുക്കുന്നത് മുംബൈ കോടതികളിലേക്ക് കൊണ്ടു ചെന്ന് തള്ളുന്നത് മുംബൈയിലെ ജയിലുകളിലേക്ക് റിമാൻഡ് ചെയ്ത് തള്ളപ്പെടുന്നത് എങ്ങനെയാണ് മുംബൈ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടുന്നത് അതേ വേഗതയിൽ സി സംസ്ഥാന സെക്രട്ടറി ബിനോ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കൊടിയേരിയെ തൂക്കിയെടുത്തിടാൻ സന്നദ്ധമായി കഴിഞ്ഞു സജ്ജമായി കഴിഞ്ഞു മുംബൈ പോലീസ് എന്നുള്ള രീതികളാണ് വരുന്നത് കൂടുതൽ കൂടുതൽ തെളിവുകൾ മുംബൈ പോലീസിന്റെ പക്കലേക്ക് എത്തിക്കഴിഞ്ഞു യുവതിയും കുടുംബവും അവിടെ അവർ ചോദിക്കുന്ന ചോദ്യം ഇരവാദം ഉയർത്തുന്ന കേരളത്തിന്റെ പിണറായി വിജയൻ സർക്കാർ ആ വേട്ടക്കാരൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഇര നീതിക്കു വേണ്ടി ഒഷിവാര പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയിറങ്ങുകയാണ് എല്ലാ ദിവസവും എന്തായി എന്നറിയാൻ കേസിന്റെ പുരോഗതി അറിയാൻ കൂടുതൽ കൂടുതൽ തെളിവുകൾ പോലീസിന് മുന്നിൽ കൊണ്ടുവച്ചിട്ട് ആ ഇര കേഴുകയാണ് തൻ്റെ മാതൃത്വത്തിന്റെ ശുദ്ധിക്ക് വേണ്ടി വിശുദ്ധി തെളിയിക്കാൻ തൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം തെളിയിക്കാൻ ഇവിടെ ആ ഇരയ്ക്ക് വേണ്ടിയാണ് മുംബൈ പോലീസ് നടക്കുന്നത് മുംബൈ പോലീസ് രാപ്പകൽ ഉറക്കമൊഴിഞ്ഞ് കഷ്ടപ്പെടുന്നത് പക്ഷേ ഇരവാദം ഉയർത്തുന്ന പിണറായി വിജയൻറെ സർക്കാർ വേട്ടക്കാരനെ സംരക്ഷിക്കുന്നു മുംബൈ പോലീസിന് പിന്തുണ ലഭിക്കുന്നില്ല ഇനി ആ ഇരട്ടത്താപ്പിന് മണിക്കൂറുകളുടെ ആയുസ് മാത്രം മുംബൈ സെഷൻസ് കോടതി വിധി ബിനോയ് കൊടിയേരിയുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്നു എന്നാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ മിനിറ്റിലെങ്കിൽ ആദ്യത്തെ മിനിറ്റിൽ ഒളിയിടത്തിൽ നിന്നും മുംബൈ പോലീസ് തൂക്കിയെടുക്കും ഈ ബിനോയ് കൊടിയേരിയെ തൂക്കിയെടുത്ത് വിലങ്ങുവയ്ക്കും കസ്റ്റഡി കസ്റ്റഡിയിലാക്കും ചോദ്യം ചെയ്യും റിമാൻഡ് ചെയ്യപ്പെടും അടുത്ത ഈ ബിനോയ് കൊടിയേരി പോയി നിൽക്കുന്ന താവളം മുംബൈയിലെ ഇടുങ്ങിയ ജയിൽ ഇടനാഴികകളിലായിരിക്കും ആ തരത്തിലേക്ക് തെളിവുകളും തന്ത്രങ്ങളും ആവിഷ്കരിക്കുകയാണ് മുംബൈ പോലീസ് അവിടെ അടിപതറുക നാണം കെടുക പിണറായി വിജയന്റെ പോലീസ് ആയിരിക്കുമോ എന്ന ചോദ്യമാണ് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ ചർച്ചയാകുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ